നമസ്കാരം സിസിടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാട്ടി യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. നാക്കോല കോലയിൽ അബ്ദുൽ അഷ്കറാണ് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. കുന്നംകുളം ആദ്യദേയത്വം വഹിച്ച 65-ാമത് സംസ്ഥാന കായികമേളയുടെ റിപ്പോർട്ടിംഗിൽ മികവ് തെളിയിച്ച സിസിടിവി. കായികമേളയ്ക്ക് കൊടിയിറങ്ങിയതിനു ശേഷം സിസിടിവി നൽകിയ വാർത്തകൾക്ക് അംഗീകാരമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫേസ്ബുക്ക് പേജുകൾ. കുന്നംകുളത്തിന്റെ ദേശീയോത്സവമായ അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. ഒക്ടോബർ 27-28 ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം. ചരിത്രപ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25-ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ യുവാവിന് ഗുരുതര പരിക്ക്. അടുപ്പുട്ടി സ്വദേശി തെങ്ങുങ്ങൽ വീട്ടിൽ 22-വയസ്സുള്ള ജ്യോതിഷ് ലാലിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാട്ടിയ യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. നാക്കോല കോലയിൽ അബ്ദുൾ അഷ്കറാണ് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. എറണാകുളം സ്വദേശിക്ക് നൽകിയ പണം തിരിച്ചു ലഭിച്ചില്ലെന്ന പരാതി നൽകാനാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഇത് സംബന്ധിച്ച് എറണാകുളം പോലീസിലും അഷ്കർ നേരത്തെ പരാതി നൽകിയിരുന്നു. SHO 2 ആഴ്ചയായി അവധിയെടുത്ത് വീട്ടിലിരിക്കുകയാണെന്ന് ആക്രോശിച്ച് ഇയാൾ പാറാവൂർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അനീഷിനോട് കയർത്ത് സംസാരിച്ചു. ഇതിനിടെ GD ചാർജിന്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ലാപ്ടോപ്പ്, കീബോർഡ്, പാലിയേറ്റീവ് സംഘടനയ്ക്ക് പണം നിക്ഷേപിക്കുന്ന ബോക്സും തട്ടിത്തെറിപ്പിച്ചു. അക്രമാസക്തനായ ഇയാളെ പോലീസുകാർ നിമിഷങ്ങൾക്കകം കീഴ്പ്പെടുത്തിയ ശേഷം നടപടികളെടുക്കുകയായിരുന്നു. കുന്നംകുളത്തിന്റെ ദേശീയോത്സവമായ അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. ഗീവർഗി സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായ അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പ്രധാന പെരുന്നാളായ മാർ ഓസിയോ താപസിന്റെ ഓർമ്മ പെരുന്നാളിനാണ് കൊടിയേറിയത്. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും നടന്നു. കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കൊടിയുയർത്തി. ട്രസ്റ്റി കെ ബാബു ഇട്ടൂപ്പ്, സെക്രട്ടറി VB മജീഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 27-28 വെള്ളി ശനി ദിവസങ്ങളിലായാണ് പെരുന്നാൾ. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. 27-ന് വൈകിട്ട് 7 മണിക്ക് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ് എന്നിവ ഉണ്ടാകും. 28-ന് രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും ഉണ്ടാകും. വന്ധ്യ ഫിലിപ്പോസ് റമ്പാൻ, തോമസ് പോൾ റമ്പാൻ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 മുതൽ പ്രാദേശിക ആഘോഷങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചേരുകയും 6 മണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ പെരുന്നാൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാട്ടാന പരിപാലന ചട്ട നിയമമനുസരിച്ച് 50 പ്രാദേശിക കമ്മിറ്റികളിൽ നിന്നായി 25 ഗജവീരന്മാർ ചരിത്രപ്രസിദ്ധമായ പെരുന്നാൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് അപകടം. യുവാവിന് ഗുരുതര പരിക്കേറ്റു. അടുപ്പുട്ടി സ്വദേശി തെങ്ങുങ്ങൽ വീട്ടിൽ 22-വയസ്സുള്ള ജ്യോതിഷ് ലാലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റ യുവാവിനെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ആദ്യദേയത്വം വഹിച്ച 65-ാമത് സംസ്ഥാന കായികമേളയുടെ റിപ്പോർട്ടിംഗിൽ മികവ് തെളിയിച്ച സിസിടിവി. മുഖ്യധാരാ മാധ്യമങ്ങളെ വെല്ലുന്ന വിധത്തിൽ സമഗ്രവും സമ്പൂർണവുമായ വാർത്തകളാണ് സിസിടിവിയിലൂടെ പ്രേക്ഷക സമൂഹത്തിലേക്ക് എത്തിച്ചത്. 5 ദിവസങ്ങളിലായി നടന്ന കായികമേളയ്ക്ക് കൊടിയിറങ്ങിയതിനു ശേഷം സിസിടിവി നൽകിയ വാർത്തകൾക്ക് അംഗീകാരമായി മാറുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫേസ്ബുക്ക് പേജുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് IAS ഫേസ്ബുക്ക് പേജിലാണ് സിസിടിവി സംപ്രേഷണം ചെയ്ത വാർത്തകൾ ഇടം പിടിച്ചിട്ടുള്ളത്. വാർത്തകൾ മുഖ്യധാരാ TV ചാനലുകളേക്കാൾ മികവോടെയാണ് 4 ദിവസങ്ങളിലായി സിസിടിവി നൽകിയത്. കൂടാതെ വിക്ടേഴ്സ് ചാനലുമായി സഹകരിച്ച തത്സമയ സംപ്രേഷണവും സിസിടിവി ഒരുക്കിയിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ സിസിടിവിയിൽ സംപ്രേഷണം ചെയ്ത 5 വാർത്തകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. മുഖ്യധാരാ ചാനലുകളുടെ 1-2 വാർത്തകൾ മാത്രം ഷെയർ ചെയ്തപ്പോൾ പ്രാദേശിക ചാനലായ സിസിടിവി സംപ്രേഷണം ചെയ്ത 5 വാർത്തകൾ ഷെയർ ചെയ്തത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. പിഴവുകളോ തർക്കങ്ങളോ ഇല്ലാതെ സംഘടനാ മികവ് കൊണ്ട് ശ്രദ്ധേയമായ 65-ാമത് കായികമേള ചരിത്രത്തിലിടം നേടുമ്പോൾ പ്രാദേശികതയുടെ പരിമിതിയില്ലാതെ മികവുറ്റ വാർത്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായെന്ന ചാരിതാർത്ഥ്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, CCTV.
കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ടി എൻ പ്രതാപൻ എംപിയെയും ഡിസിസി പ്രസിഡന്റ് ജോസ് വാളൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ടോൾ പ്ലാസ സമരത്തിൽ വെച്ച പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിസിസി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജേസൺ ചാക്കോ, ആന്റോ പോൾ, മണ്ഡലം പ്രസിഡന്റുമാരായ ബി വി ജോയ്, എം എം ഷംസുദ്ദീൻ, എൻ എ നൌഷാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തിക്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ഖാദർമോൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിലെ കേരളോത്സവത്തിന് തുടക്കമായി. 11 ദിവസം നീളുന്ന കേരളോത്സവത്തിൽ കായിക മത്സരങ്ങളാണ് ആരംഭിച്ചത്. നഗരസഭയോടൊപ്പം സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പങ്കാളിയായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലയൻസ് ക്ലബ് ബാഡ്മിന്റൺ കോർട്ടിൽ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷയായി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ്, സജിനി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, പി കെ ഷെബീർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ആൺപെൺ വിഭാഗങ്ങളിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്നു. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ബദനെ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും. 29 കലാമത്സരങ്ങൾ ആരംഭിക്കും. 5 കേരളോത്സവം സമാപിക്കും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കല്ലുമുറം സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാൾ 24-25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24 തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5:30 യൂത്ത് ലീഗിന്റെയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്രയും 7 സന്ധ്യാ നമസ്കാരം ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും കൈമുത്തും ഉണ്ടാകും. രാത്രി 9 ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ 16 ഗജവീരന്മാർ അണിനിരക്കുന്ന ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷിക്കും. ബുധനാഴ്ച രാവിലെ 7:45 പ്രഭാത പ്രാർത്ഥനയും 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12:30 വിവിധ ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ പള്ളിയിൽ നിന്നും പുറപ്പെടും. വൈകിട്ട് 4:30 പള്ളിയിൽ തിരിച്ചെത്തിയ ശേഷം ഗജവീരന്മാർ പള്ളിയങ്കണത്തിൽ അണിനിരന്നുകൊണ്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. 5 അങ്ങാടി ചുറ്റുള്ള പ്രദക്ഷിണവും സ്ലൈഹിക വാഴ്വും ശേഷം പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികനാകും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ പ്രിൻസ് ഐ കോലാടി, ഇടവക സെക്രട്ടറി സി പി ഡേവിഡ്, ട്രഷറർ ടി സി സൈമൺ, മീഡിയ കൺവീനർ ബെന്നി ചെറുവത്തൂർ, കമ്മിറ്റി അംഗങ്ങളായ കെ സി ഷൈൻ, വി കെ ബിജു എന്നിവർ പങ്കെടുത്തു. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹസ്വാമി ക്ഷേത്രം കമ്മിറ്റി നൽകിവരുന്ന ബാലനരസിംഹമുദ്ര പുരസ്കാരത്തിന് കൊമ്പ് കലാകാരൻ കേരളശ്ശേരി ജയപ്രകാശും ഇലത്താളം കലാകാരൻ കുരഞ്ഞൂർ സുബ്രഹ്മണ്യനും അർഹരായി. ക്ഷേത്രകലകളിലെ സംഭാവനകൾക്കായാണ് പുരസ്കാരം നൽകുന്നത്. ബുധനാഴ്ച ഏകാദശിയുടെ ഭാഗമായി നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വോയിസ് ഓഫ് അവിയൂർ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. അവിയൂർ എ എം യു പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആർ പി ബഷീർ അധ്യക്ഷത വഹിച്ചു. സി കെ വീണു മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ടൈറ്റിൽ റണ്ണറപ്പും ഓൾ കേരള ബ്ലഡ് ഡൊണേറ്റ് കോർഡിനേറ്ററുമായ സുഹേൽ ബഷീർ, അന്താരാഷ്ട്ര പഞ്ചഗുസ്തി മത്സരത്തിൽ 7 സ്ഥാനം കരസ്ഥമാക്കിയ ജിസ്മി ജമാൽ, കവയത്രി ലക്ഷ്മി രവീന്ദ്രൻ, അറബിക് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ അനീസ് ഹുദവി, ഫിസിയോതെറാപ്പിയിൽ ഡോക്ടറേറ്റ് നേടിയ റിയാസ് ബഷീർ, അന്താരാഷ്ട്ര ഡയബറ്റോളജി അവാർഡ് നേടിയ ഡോക്ടർ ആർ പി അബ്ദുൽ ഹക്കീം, ട്രെയിനേഴ്സ് ട്രെയിനർ ഫെബിൻ എടപ്പാൾ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർമാരും സന്നിഹിതരായിരുന്നു. ശബരിമല മേൽശാന്തിയായി ചുമതലയേൽക്കുന്ന തൊഴിയൂർ പൂങ്ങാട്ട് മനയിലെ മുരളി നമ്പൂതിരിയെ തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ അനുമോദിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ പ്രിൻസ് കോലാടി, സഭാ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി എന്നിവരാണ് അദ്ദേഹത്തെ സന്ദർശിച്ച് ആശംസകൾ നേർന്ന് ഉപഹാരം നൽകി ആദരിച്ചത്. ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട വടക്കേക്കാട് പൂങ്ങാട്ട് മനക്കൽ മുരളി നമ്പൂതിരിയെ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പൊന്നാട് അണിയിച്ചു ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ശശി ആനക്കൂട്ടിൽ, മുകുന്ദൻ വടക്കേക്കാട്, സുനിൽ കൗഖാനപ്പെട്ടി, സുനിൽ കരിയംഭായി, നിജു ചക്കിത്തറ, അർജുനൻ ഞമനേങ്ങാട്ട് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ കൂട്ടായ്മയ്ക്ക് കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ 500 അധ്യാപകർ ചേർന്ന ടീച്ചേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഐ എ എം ഇ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വാരിയത്ത് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് സെക്രട്ടറി കെ എം അബ്ദുൽ ഖാദർ, സ്റ്റോറി ടെല്ലർ നിസാർ പട്ടുവം, ഫറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. ആർ എം ബഷീർ, കെ എം ഷെരീഫ് ബുഖാരി, ടി എം മുനീർ, അഷഫ് പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു.
മാരക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഉദാരമതികളുടെ കരുവിനായി കൈനീട്ടി രക്ഷിതാക്കൾ. കാക്കശ്ശേരി തളിയിൽ ഷിജിത്തിന്റെ 3 മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള മകന്റെ ചികിത്സാ ചെലവുകൾക്കായാണ് നന്മവറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നത്. ക്രോണിക് ഗ്രാനുലോമാറ്റസ് എന്ന രോഗം ബാധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അടിയന്തിരമായി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി വലിയ പണച്ചിലവുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മാത്രം 35 ലക്ഷം രൂപ ചിലവാണ് വരുന്നത്. കൂടാതെ മറ്റ് ചികിത്സാ ചിലവുകളുമുണ്ട്. കൂലിപ്പണിക്കാരനായ ഷിജിത്തിന് ഇത്രയും തുക സ്വരൂപിക്കാൻ കഴിയാത്തതിനാൽ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് പാവറട്ടി ഫെഡറൽ ബാങ്കിലെ അക്കൌണ്ടിലേക്ക് പണം അയച്ച് സഹായിക്കാവുന്നതാണ്. ഒരു കുരുന്നുജീവൻ രക്ഷിക്കാനായി കൈകോർക്കാം. സിസിടിവി ന്യൂസ്, കേച്ചേരി. വേലൂരിൽ ജലത്തിൽ മത്സ്യം പോലെ സമര ഇതിഹാസ സമരനായകൻ ജീവിക്കുന്നു. ജനങ്ങളുടെ സ്വന്തം KS എന്ന KS ശങ്കരൻ കടന്നുപോയ വഴിത്താരയിൽ ജീവന് തുല്യം സ്നേഹിച്ച പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ. വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരാളാണ് KS ശങ്കരൻ. വേലൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏഴു പതിറ്റാണ്ടുകാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവുമായാണ് KS എന്ന KS ശങ്കരൻ ജീവിക്കുന്നത്. 17-ാമത്തെ വയസ്സിൽ ആരംഭിച്ച പൊതുപ്രവർത്തനം 89-ാം വയസ്സിലും തുടരുകയാണ്. 1952 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേലൂർ പഞ്ചായത്തിൽ കൂർമാൽ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി വേലൂർ പള്ളി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന KS കുമ്മായപ്പാട്ടയും കൊടപ്പന ബ്രഷുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണ്. തലപ്പിള്ളി താലൂക്കിൽ CP യുടെയും AS നമ്പീശന്റെയും ശിഷ്യനായി KS ശങ്കരൻ പാർട്ടി പ്രവർത്തകനായി. 1995 വാഴാഞ്ഞി കനാൽ തൊഴിലാളിയായിരിക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോൺട്രാക്ടറുടെ ദുർനയങ്ങൾക്കെതിരെ AS-നൊപ്പം സമരത്തിനിറങ്ങി. സമരത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിച്ചു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനുവേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്ന 1956 വേലൂർ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരത്തിന്റെ സംഘാടകരിൽ ഒരാളായി. 1955 തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിച്ചതിനെ ചെറുത്ത സമരം. വേലൂർ പള്ളി പരിസരത്തെ നെൽപ്പാടത്തിൽ വടക്കേപിരി തെക്കേപിരി വയലിൽ നടത്തിയ സമരം. അങ്ങനെ നിരവധി സമര പരമ്പരകളിൽ KS ശങ്കരൻ നിർണായക പങ്കുവഹിച്ചു. തലപ്പിള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികൾ നടത്തിയ സമരങ്ങളുടെ സംഘാടകനായി. 1963 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാത്രമംഗലം ദ്വയാംഗ മണ്ഡലത്തിൽ നിന്നും KS ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചിട്ടുണ്ട്. 1970, 77, 80 വർഷങ്ങളിൽ 3 തവണ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടുണ്ട്. 1970 മുതൽ 80 വരെ 10 വർഷം നീണ്ടുനിന്ന മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിലെ നിരവധി സമരകേന്ദ്രങ്ങളിൽ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി അതിക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദനമുറകൾക്ക് ഇരയായി. 3 മാസത്തോളം നീണ്ടുനിന്ന ചികിത്സയെ തുടർന്നാണ് സുഖം പ്രാപിച്ചത്. 1955 വാഴാനി കനാൽ മത്സരം മുതൽ നിരവധി സമരങ്ങളുടെ ഭാഗമായി മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള KS തൃശൂർ ജില്ലയിലെ തന്നെ കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ ഒരാളാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ നേതാവ് KV പുഷ്പയാണ് KSന്റെ ജീവിത പങ്കാളി. കർഷക തൊഴിലാളികളടക്കമുള്ളവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച സമര പരമ്പരയിൽ താനും ഒരു കണ്ണിയായതിൽ അഭിമാനിച്ചുകൊണ്ടാണ് KS എന്ന സമരനായകൻ 89-ാം വയസ്സിലും ജീവിതം താണ്ടാൻ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് തന്റെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുന്നത്. CCTV ന്യൂസ്, വേലൂർ. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതകൾക്കായി ഷീ ഹെൽത്ത് ക്യാമ്പയിൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. കാട്ടകമ്പാൽ നഗർ പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ് ഫ്രാൻസിസ്, ഡോക്ടർ അരുണ ആർ ഭട്ട് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ ഷാജി സംസാരിച്ചു. മെൻസ്ട്രൽ ഹെൽത്ത്, സ്ട്രെസ്, പ്രീ ഹൈപ്പർ ടെൻഷൻ, പ്രീ ഡയബറ്റീസ്, തൈറോയ്ഡ് എന്നീ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിയ ക്യാമ്പയിന് ഡോക്ടർ സ്മിത ജോസഫ്, ഡോക്ടർ എം കല്യാണിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി.
അണ്ടത്തോട് ജി എം എൽ പി സ്കൂളിൽ ആരവം 2023 സ്കൂൾ കലോത്സവം നടത്തി. പുനീർക്കുളം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് നവാസ് അണ്ടത്തോട് അധ്യക്ഷത വഹിച്ചു. ഗായിക സജന നിഷാദ് മുഖ്യാതിഥിയായി. എച്ച് എം ഇൻചാർജ് സൈഫുനിസ, എസ് എം സി ചെയർമാൻ പി ബി ഷാഹിദ്, മദർ പി ടി എ പ്രസിഡന്റ് മനീഷ രൂപേഷ്, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ സമദ് അണ്ടത്തോട് തുടങ്ങിയവർ സംബന്ധിച്ചു. സജന നിഷാദിനെയും സംസ്ഥാന ജീവനക്കാരുടെ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ സ്റ്റാഫ് രാജു തെക്കേപുരത്തിനെയും സ്കൂൾ കമ്മിറ്റി അനുമോദിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേച്ചേരി മേഖലയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ സംഘടന രൂപീകരിച്ചു. മേഖലയിൽ 22 ഡ്രൈവർമാർ ചേർന്നാണ് ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ കേച്ചേരി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത്. ഓട്ടോ ടാക്സികൾക്കായി കേച്ചേരി സെന്ററിൽ സ്റ്റാൻഡ് അനുവദിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് മനാഫ് കളപ്പുരയ്ക്കൽ, കമ്മിറ്റി അംഗങ്ങളായ ഷഹീം, സിൻഡോ, സജി, അബ്ബാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഭിന്നശേഷി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു. തുടർന്ന് സ്കൂളിൽ നടന്ന യോഗം ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ ഐ സി ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷത വഹിച്ചു. ബാലസഹായ സമിതി സെക്രട്ടറിയും അധ്യാപകനുമായ എം രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ചൈതന്യ സ്കൂൾ പ്രധാന അധ്യാപിക എൻ ജെ ലിസി, ആതിര, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ബദനി സ്കൂളിലെ അധ്യാപകരിൽ നിന്നും സമാഹരിച്ച തുക ചൈതന്യ സ്കൂളിന് കൈമാറി. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. നിരാലംബയായ വീട്ടമ്മയ്ക്ക് ജീവിതമാർഗമൊരുക്കി കൊടുത്ത ജീവകാരുണ്യത്തിന്റെ മാതൃക തീർത്തിരിക്കുകയാണ് എരുമപ്പെട്ടി സ്വദേശികളായ ശ്രീകാന്തും ജോയ്സനും. മണ്ടംപറമ്പ് പുന്നത്തൂർ വീട്ടിൽ സുന്നിതയ്ക്കാണ് റോഡരിയിൽ തട്ട് ലോട്ടറി വിൽപ്പന നൽകി ശ്രീകാന്തും ജോയ്സനും വരുമാനമാർഗം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ട സുനിത ഹൃദ്രോഗിയാണ്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ ആയാസമുള്ള ജോലികൾ ചെയ്യാൻ കഴിയില്ല. അസുഖം ബാധിച്ച കുഞ്ഞിനും സുനിതയ്ക്കും മരുന്ന് വാങ്ങാൻ മാത്രം മാസത്തിൽ 2000 രൂപയിലധികം ചിലവ് വരുന്നുണ്ട്. നിത്യവൃത്തിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ശ്രീകാന്തും ജേസനും ലോട്ടറി കട ഒരുക്കി കൊടുത്തത്. സുനിത എന്നാണ് പേര്. അപ്പൊ ആൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഒരു 2000 രൂപയുടെ മരുന്ന് വേണം. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ആൾക്ക്. പിന്നെ ആളെ കുട്ടിക്ക് വയ്യാത്തതാണ്. അപ്പൊ അവരൊരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രീകാന്ത് കൂടി വന്നിട്ട് ആൾക്കൊരു ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്ന് സഹകരിക്കുക. നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റിയ മാർഗം അതാണ്. അവർക്ക് ജീവിതമാർഗം നമ്മൾ എല്ലാവരും ചെയ്തു കൊടുക്കുക. പയ്യൂർക്കാവ് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പ്രധാന ഗേറ്റിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രം പൂജാരി രാജൻ എമ്പ്രാന്തരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷം പയ്യൂർ മനയിലെ പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്ര ഗേറ്റിന്റെ സമർപ്പണം നടത്തി. കോടാനി രാമൻ നായരുടെ മകനായ ഉണ്ണികൃഷ്ണൻ വഴിപാടായാണ് ക്ഷേത്രത്തിലേക്ക് പ്രധാന ഗേറ്റ് നൽകിയത്. ഗേറ്റ് വഴിപാടായി നൽകിയതിനൊപ്പം സ്ഥാപിക്കാനുള്ള ചിലവുകളും ഉണ്ണികൃഷ്ണനാണ് വഹിച്ചത്. ക്ഷേത്രം ഭാരവാഹികളായ മോഹനൻ പയ്യൂർ, സുധാകരൻ പാലിയത്ത്, പി ബൈജു, നാരായണൻകുട്ടി, സജീവ്, പ്രമോദ്, പ്രജനീഷ്, ജയരാജൻ, ഹരിദാസ്, രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഗേറ്റ് സമർപ്പണ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും സംബന്ധിച്ചു. കോട്ടോൽ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരിമല മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ 121 ഓർമ്മ പെരുന്നാളിന് കൊടിയേറ്റി. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. ശേഷം വികാരി ഫാദർ ലൂക്ക് ബാബു പെരുന്നാൾ കൊടിയേറ്റം നടത്തി. ഒക്ടോബർ 28-29 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 7:00 സന്ധ്യാ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്വും നടക്കും. 10:30 വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാനയും ഉച്ചയ്ക്ക് 12:30 വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 4:30 കൊടിയും ശ്രീബായും ആശീർവാദവും പൊതുസദ്യയും നടക്കും. തിങ്കളാഴ്ച പുതുലേലത്തോടും ഇടവക സദ്യയോടും കൂടി പെരുന്നാൾ ചടങ്ങുകൾ സമാപിക്കും. വികാരി ഫാദർ ലൂക്ക് ബാബു, ട്രസ്റ്റി പി എം ജോസ്, സെക്രട്ടറി വിപിൻ കെ വിൽസൺ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് വൈകിട്ട് പൂജാവെപ്പോടെ തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ 7:00 മുതൽ 11:30 വരെ ഷാജി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ സംഗീതോത്സവം നടക്കും. വൈകിട്ട് നൃത്തങ്ങളുണ്ടാകും. ചൊവ്വാഴ്ച കാലത്ത് 6:30 വിഷ്ണു സഹസ്രനാമജപം, 7:30 ഭക്തിഗാനസുധ, 7:00 മുതൽ 9:00 വരെ വിദ്യാരംഭം. ആചാര്യൻ ശ്രീ ദത്തനാഥ രാജഗോപാലൻ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. അതേ ദിവസം തന്നെ ഷാജി സുബ്രഹ്മണ്യന്റെ ശിക്ഷണത്തിൽ സംഗീത ക്ലാസും ആരംഭം കുറിക്കുന്നു.
പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഒക്ടോബർ 21 മുതൽ 24 വരെയുള്ള 4 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സരസ്വതി മണ്ഡപത്തിൽ നടന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, വൈസ് പ്രസിഡന്റ് ഉണ്ണിമടയിൽ, ക്ഷേത്രം കോമരം വിനോദ് മേലേപ്പാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയഞ്ചേരിക്കാവ് നൃത്യാദി ഡാൻസ് പെർഫോമിംഗ് സെന്ററിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും ഭക്തജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നവരാത്രി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി MK മണി, ട്രഷറർ KV മണികണ്ഠൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കണ്ണന് മുന്നിലെത്തിയാൽ ജഗദീഷ് മനം മറന്നു പാടും, പാട്ടുകേട്ട് ഭക്തരുടെ മനവും നിറയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ഥിരമായി എത്തുന്നവർ ഒരിക്കലെങ്കിലും ജഗദീഷിന്റെ പാട്ട് കേൾക്കാതിരിക്കാൻ ഇടയില്ല. പുലർച്ചെ നിർമാല്യ സമയത്തും രാത്രി അത്താഴപൂജയ്ക്കുമാണ് പ്രധാനമായും ജഗദീഷ് കണ്ണന് മുന്നിൽ ഗാനാർച്ചന നടത്തുന്നത്. മൈക്കില്ലാതെ തന്നെ ദൂരേക്ക് കേൾക്കാനാകുമെന്നതാണ് പാട്ടിന്റെ പ്രത്യേകത. മേൽപ്പത്തൂർ ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയങ്ങളിൽ കലാപരിപാടികൾ അരങ്ങേറുമ്പോഴും പാട്ട് മുഴങ്ങിക്കേൾക്കും. ആലാപന ശുദ്ധിയിൽ ശ്രോതാക്കൾ കോരിത്തരിക്കും. നാരായണീയത്തിലെ 1, 100 എന്നീ 2 ദശകങ്ങളാണ് പ്രധാനമായും ആലപിക്കാറ്. ആലാപനം തുടങ്ങിയാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാകും. കഴിയുമ്പോഴേക്കും ആസ്വാദകർ ചുറ്റും കൂടും. സംഗീത അധ്യാപകൻ കൂടിയായ ഇദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കും പുറമെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലും പാടാറുണ്ട്. ശ്രീ മൂകാംബിക മ്യൂസിക് അക്കാദമി എന്ന സ്ഥാപനം വഴി നിരവധി ശിഷ്യഗണങ്ങളുമുണ്ട്. ചേലക്കര സ്വദേശിയാണെങ്കിലും മൂകാംബിക ജഗദീഷ് എന്നാണ് അറിയപ്പെടുന്നത്. മത്സ്യരൂപം വേദങ്ങളെ വീണ്ടെടുക്കാനായി ദേവൻ ധരിച്ചൊരാരൂപം. അച്ഛൻ MS ബാലസുബ്രഹ്മണ്യൻ മക്കളെ കുട്ടിക്കാലത്ത് ക്ഷേത്രങ്ങളിൽ പാടിക്കുമായിരുന്നു. മുതിർന്നപ്പോഴും ആ ശീലം ഉപേക്ഷിച്ചില്ല. കോവിഡിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നപ്പോൾ പുറത്ത് കിഴക്കേ ഗോപുരനടയിൽ നിന്നായി പാട്ട്. അടച്ചിടൽ കാലത്ത് ക്ഷേത്ര പരിസരത്തിന് ഉണർവുണ്ടാക്കിയത് ജഗദീഷിന്റെ പാട്ടാണെന്ന് ക്ഷേത്രനടയിലെ വ്യാപാരി TD വാസുദേവൻ പറഞ്ഞു. ജഗദീഷ് മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്തജനങ്ങളെ തൊടാൻ കടത്താത്ത ആ ഒരു കാലഘട്ടമാണ്. അന്ന് ബംഗാരത്തിൻ്റെ അവിടുന്ന് ഭക്തജനങ്ങൾക്ക് തൊടാൻ പറ്റിയിരുന്നില്ല. അപ്പം അന്ന് ഞാൻ തൊടാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുന്നുണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷേത്ര പരിസരം മൊത്തം ഞാൻ നിശ്ചലമായിട്ട് കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് ക്ഷേത്ര പരിസരത്തിന് ഒരു ഉണർവ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എൻ്റെ കട വരെ എനിക്ക് കേൾക്കാമായിരുന്നു. കണ്ണന്റെ തിരുനടയിലെത്തിയാൽ സ്വിച്ചിട്ട പോലെ ജഗദീഷ് പാടി തുടങ്ങും. ഏത് പൂജാസമയത്തും അതിനനുസരിച്ച വരികൾ മനസ്സിൽ തെളിയുമെന്നാണ് ജഗദീഷ് പറയുന്നത്. ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന കാലം വരെ ഗുരുവായൂരപ്പന് മുന്നിൽ സംഗീതാർച്ചന നടത്തണമെന്നാണ് ആഗ്രഹമെന്നും ജഗദീഷ് പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ പാടുന്ന സമയത്ത് അവിടെ പരിസരമൊന്നും ഞാൻ അറിയാറില്ല, ഭഗവാനെ മാത്രമേ ഞാൻ അറിയാറുള്ളൂ. എന്താണ് ഏതൊക്കെ സമയത്ത് വന്ന് പാടിയാലും ആ സമയത്ത് എന്ത് പാടണം എന്നുള്ളത് നിശ്ചയിക്കുന്നതൊക്കെ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ സത്യമായിട്ടും ആ സംഗീതം കേൾക്കുന്നുണ്ട് എന്നും ആ സംഗീതത്തിലൂടെ ഒരുപാട് ഭക്തജനങ്ങളെ ഭക്തിയിലേക്ക് ലയിക്കുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഈ ജന്മം മുഴുവൻ ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഭഗവാന്റെ തിരുമുമ്പിൽ പാടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ കുട്ടിക്കാലം മുതലേ സംഗീതാർച്ചന നടത്താറുണ്ട്. ചെമ്പൈ സംഗീതോത്സവ കച്ചേരിയുടെ സമാപനമായി മംഗളം പാടുന്ന സംഘത്തിൽ 19 വർഷമായി ജഗദീഷുമുണ്ട്. ക്ഷേത്രനടയിലെ ജഗദീഷിന്റെ പാട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ബ്രഹ്മകുളം വിആർ അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ SSLC 1998 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഓർമ്മകളിൽ 98 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ച മുൻ പ്രധാനാധ്യാപകൻ ദിവാകരൻ മാസ്റ്റർ നിലവിളക്ക് തെളിയിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി പ്രസിഡന്റ് ഒ ആർ അജുരാധ് അധ്യക്ഷനായി. സെക്രട്ടറി പി എം സതീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ ഷെജീർ ഗുരുവായൂർ മൺമറഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചു. സ്കൂൾ മാനേജർ ഹീരാലാൽ, പ്രധാനാധ്യാപിക സതി ടീച്ചർ, ട്രഷറർ സുബീഷ് ചീരോത്ത്, സി സുമൻ, ഷീനാമോൾ, ഷറഫുദ്ദീൻ, ശ്രീഹരി എന്നിവർ സംസാരിച്ചു. പൂർവ്വവിദ്യാർത്ഥികളായ കൃഷ്ണകുമാർ, ജോഷി, രാജേ, സുരേഷ് പയ്യൂർക്കാവ് എന്നിവർ ഓൺലൈൻ വഴി സന്ദേശം നൽകി. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും പൂർവ്വവിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഗൃഹാതുരമായ ഓർമ്മകൾ പുതുക്കി ഉമ്പായി ഇക്കന്റെ കട, ഷീബ ഐസ് തുടങ്ങിയവ സ്കൂൾ അങ്കണത്തിൽ സജ്ജമാക്കിയിരുന്നു. ശിങ്കാരി മേളത്തോടെ സംഗമത്തിന് സമാപനമായി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ലോക മാനസികാരോഗ്യ ദിന സന്ദേശവുമായി റാലിയും ഫ്ളാഷ് മോബും ഒരുക്കി ജി എച്ച് എസ് എസ് കടവല്ലൂരിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ. കല്ലുംപ്രം സെന്ററിൽ പ്രിൻസിപ്പൽ വൃന്ദ കെ വി മാനസികാരോഗ്യ ദിന സന്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു. കൌൺസിലർ ലിനിയ പി ലോക മാനസികാരോഗ്യ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ ഫ്ളാഷ് മോബ് അവതരണവുമുണ്ടായി. അധ്യാപകരായ സജിത കെ, സരിത ഗോപാൽ, പി ടി എ വൈസ് പ്രസിഡന്റ് സുദീപ് പി, അരവിന്ദാക്ഷൻ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തംകുട സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 121-ാമത് ഓർമ്മ പെരുന്നാളിന് വികാരി ഫാദർ സക്രിയ കൊള്ളന്നൂർ കൊടികയറ്റി. നവംബർ 1-2 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ഒക്ടോബർ 31 വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. നവംബർ 1 രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 6 മണിക്ക് സ്കൂൾ പരിസരത്തുള്ള മാർ ഗ്രിഗോറിയസ് കുരിശുപള്ളിയിൽ നിന്നും പള്ളിയിലേക്ക് പരിശുദ്ധന്റെ ഛായാപട ഘോഷയാത്ര, തുടർന്ന് സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ചവിളമ്പ്, വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളും ഉണ്ടാകും. 2-ാം തീയതി രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, നേർച്ചവിളമ്പ്, വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ. വൈകിട്ട് 4:30 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, പൊതുസദ്യ എന്നിവ നടക്കും. വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, കൈസ്ഥാനി സാംസൺ സി കെ, സെക്രട്ടറി ജോയ് സി സി, ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ സി കെ ഗീവർ, പെരുന്നാൾ കൺവീനർമാരായ ജി ഒ കെ വിൽസൺ, സി എ റിജി, ഫുഡ് കമ്മിറ്റി കൺവീനർ സന്തോഷ് ഇ സൈമൺ, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, വേലൂർ. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിനുള്ള ലോഗോ തയ്യാറാക്കൽ മത്സരം നടത്തുന്നു. നവംബർ 15 മുതൽ 18 വരെ വടക്കേക്കാട് ഐ സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കൽ മത്സരത്തിൽ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്കൂൾ കലോത്സവത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്ന ലോഗോ മത്സരം A4 പേപ്പറിൽ കളറിലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ തയ്യാറാക്കേണ്ടതാണ്. തെരഞ്ഞെടുക്കുന്ന ലോഗോയ്ക്ക് സമ്മാനവും ഉണ്ടായിരിക്കും. പ്രത്യേക ജൂറി ലോഗോ തെരഞ്ഞെടുക്കും. ഈ മാസം 31 5 മണിക്ക് മുൻപ് വടക്കേക്കാട് ഐ സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോഗോ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 97-47-77-27-44 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉപ്പുങ്ങൽ വടക്കേക്കോൾ പടവിലെ പമ്പിംഗ് സബ്സിഡി തുക അടിയന്തരമായി കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് കിസാൻ സഭ പുനീർക്കുളം പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. പുനീർക്കുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി പി ടി പ്രവീൺ പ്രസാദ്, കെ എസ് ഭാസ്കരൻ, സി പി ബൈജു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ഗംഗാധരൻ പ്രസിഡന്റ്, ഇ കെ നിഷർ സെക്രട്ടറി, ബിനീഷ് ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി ശരണ്യ, വൈസ് പ്രസിഡന്റ് ശോഭ പ്രേമൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കിടങ്ങൂർ കാർത്തികേയനി ദേവീക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന നവരാത്രി ആഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും 8 ദിവസം പിന്നിട്ടു. ഒക്ടോബർ 15 ഗായത്രി സഹസ്രനാമത്തോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. വിദ്യാഗോപാല മന്ത്രാർച്ചനയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. 2-ാം ദിവസം സേതുലക്ഷ്മിയും കൃഷ്ണയും അവതരിപ്പിച്ച നൃത്തശില്പവും ഭവ്യവും സംഘവും അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായി. ചാത്തനാത്ത് സേതുലക്ഷ്മിയുടെ നൃത്താവതരണം, നിമിഷ ചമ്മന്തിട്ടയുടെ ഓട്ടംതുള്ളൽ, സംഗീത പ്രസാദവും സംഘവും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, തിങ്കളാഴ്ച കുട്ടികളെ ദേവീദേവന്മാരാക്കി കുമാരി പൂജയും, വൈകിട്ട് പൂത്താലത്തിന്റെയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയോടെ നാമജപയാത്രയും തുടർന്ന മഹാആരതിയും ഉണ്ടായിരിക്കും. വിജയദശമി ദിവസം ക്ഷേത്രം ശാന്തി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങും നടത്തും. യജ്ഞാചാര്യൻ, പാമ്പിൻകാവ് സ്ഥാനപതി ഒ വേണുഗോപാൽ, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ശാന്തകുമാരി തള്ളി എന്നിവർ കാർമ്മികത്വം വഹിക്കും.
തലക്കോട്ടുകര തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ദേശവിളക്ക് മഹോത്സവത്തിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. അയ്യപ്പൻ വിളക്ക് സംഘം അകമല ശ്രീധരൻ ഗുരുസ്വാമി പൂജിച്ച വിളക്കിന്റെ ചാർത്ത് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് മധു ഇലവന്ത്രയ്ക്ക് കൈമാറി. December 3 ഞായറാഴ്ചയാണ് ദേശവിളക്ക് നടത്തുക. തെക്കൂട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി സജി ശർമ്മ, തത്വമസി ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രസാദ വിതരണം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി നെല്ലിവായ് ശ്രീ വനദുർഗ കരിങ്കുട്ടി ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടന്നു. അറിവിന്റെ ദിനമായ ദുർഗാഷ്ടമി ദിവസമാണ് വനദുർഗാദേവിക്ക് പൂമൂടൽ നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ഇക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിയും ഉപാസകരായ കാർമ്മികളും ചേർന്ന് പൂജകൾക്ക് നേതൃത്വം നൽകി. ഭക്തജനങ്ങൾ ദേവിക്ക് ഓരോ തട്ട് പൂവ് സമർപ്പിച്ചു. തുടർന്ന് കേളി അരങ്ങേറി. ചുറ്റുവിളക്കുമുണ്ടായിരുന്നു. പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് കുറിച്ചു. December 1 വെള്ളിയാഴ്ചയാണ് വിളക്കാഘോഷം. ക്ഷേത്രം വിളക്ക് സംഘം കോർഡിനേറ്റർ ജയദേവൻ കോമരം വിനോദിന് ചാർത്ത് കൈമാറി. ക്ഷേത്രം സെക്രട്ടറി വിനോദ് ടി വി, പ്രസിഡന്റ് ബാബു ഇ എസ്, ദേശവിളക്ക് കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രദാസൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മരുത്തംകോട് ജ്യോതി പ്രകാശ് മകൻ ജയദേവനും സംഘവുമാണ് വിളക്ക് പാർത്തി. കാഞ്ഞിരമുക്ക് എം ജി സ്കൂളിൽ അറബിക് കലോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ മദർ ലുധിയ ഒസിസി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ടി വി ഗ്ലോറി, പി ടി എ എം പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ കലാമത്സര വിജയികൾക്ക് സമ്മാനം നൽകി. സുജി ടീച്ചർ നന്ദിയും പറഞ്ഞു. പുന്നിയൂർ കുഴിങ്ങര നൂറ് റഹ്മാൻ മദ്രസയിൽ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥന നടത്തി. കുഴിങ്ങര നൂറ് റഹ്മാൻ മദ്രസയിൽ ചേർന്ന പ്രാർത്ഥനാ സദസ്സ് കുഴിങ്ങര മഹല്ല് പ്രസിഡന്റ് സി പി പോക്കു സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് ഇസ്മായിൽ ഫൈസി, മഹല്ല് സെക്രട്ടറി പി അബ്ദുൽ കലാം ഹാജി, വടക്കേക്കാട് റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ പി അഷ്റഫ് മൗലവി, ഇബ്രാഹിം അഷ്റഫി, വടക്കേക്കാട് റേഞ്ച് സെക്രട്ടറി നവാസ് റഹ്മാനി, മുഹമ്മദ് അലി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം റബിയുൽ ആഖിർ ആദ്യ ഞായറാഴ്ച നടത്തിവരുന്ന പ്രാർത്ഥനാ സദസ്സ് അണ്ടത്തോട് മദനുൽ ഉലു മദ്രസയിൽ സംഘടിപ്പിച്ചു. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. മഹല്ല് ഖത്തീബ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ഹാജി, സെക്രട്ടറി വി മായൻകുട്ടി ഹാജി, ട്രഷറർ എം എ റഷീദ് ഹാജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്വാദർ മുഅല്ലി, മജീദ് ഫൈസി ഉസ്താദുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാന, 10 ആഘോഷകരമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അടാട്ട വികാരി റവറൻ ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികനായി. ശംഷാബാദ് രൂപത വൊക്കേഷണൽ പ്രൊമോട്ടർ സേവിയർ മാന്ത്ര തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറൻ ഫാദർ ഷിനോപാറയിൽ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ ഊട്ടും നടന്നു. കെ എൽ പോൾസൺ, തിരുനാൾ കമ്മിറ്റി കൈക്കാരന്മാരായ ജെയ്സൺ കൊള്ളനു, സേവിയർ കുറ്റിക്കാട്ട്, ആന്റോ വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലുംപുറം പെരുന്നാളിനോടനുബന്ധിച്ച് October 23 തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഏദൻസ് കോർണറിൽ നടക്കുന്ന കാരുണ്യ സംഗമം ആലത്തൂർ എം പി രമ്യ ഹരദാസ് ഉദ്ഘാടനം ചെയ്യും. പെരുന്നാൾ കിറ്റ് വിതരണം, വൈദ്യസഹായ വിതരണം, പുരസ്കാര വിതരണം എന്നിവ നടക്കും. കൺവീനർ ഫാദർ തോമസ് കുര്യൻ, പ്രസിഡന്റ് റോബർട്ട് പി സി, സെക്രട്ടറി സിബിൻ ചാർലി, ട്രഷറർ സജു എം സി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. എസ് ഡി പി ഐ വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേക്കാട് സെന്ററിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് തൊഴിയൂർ അധ്യക്ഷത വഹിച്ചു. കല്ലിങ്ങൽ ബ്രാഞ്ച് പ്രസിഡന്റ് നവാസ് കല്ലിങ്ങൽ, ഷിഹാബ് തൊഴിയൂർ, നിയാസ് കൊച്ചനൂർ, മുസ്തഫ പറയങ്ങാട്, സുബേർ വള്ളിയിൽ എന്നിവർ സംസാരിച്ചു. ചരമം എരുമപ്പെട്ടി മങ്ങാട് ചിരമ്പൻ തോമസ് ഭാര്യ ഫിലോമിന നിധ്യതയായി സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടന്നു. തിച്ചൂർ പനങ്ങാവിൽ കമലാക്ഷി അമ്മ മകൾ ശോഭാദേവി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 വീട്ടുവളപ്പിൽ നടക്കും. പുത്തൻ വീട്ടിൽ ശിവരാമൻ ഭർത്താവാണ്. സഞ്ജീവ്, പ്രവീൺ, സന്ദീപ് എന്നിവർ മക്കളാണ്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം റിട്ടയർഡ് അറ്റൻഡർ പൂഴിക്കള കോക്കാട്ട് പള്ളിക്ക് സമീപം എടക്കര വീട്ടിൽ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടന്നു. സരോജം ഭാര്യയും സ്വീറ്റി മകളുമാണ്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം കാട്ടിയ യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. നാക്കോല കോലയിൽ അബ്ദുൾ അഷ്കറാണ് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്.
കുന്നംകുളം ആദിദേയത്ത് വഹിച്ച 65-ാമത് സംസ്ഥാന കായികമേളയുടെ റിപ്പോർട്ടിംഗിൽ മികവ് തെളിയിച്ച CCTV. കായികമേളയ്ക്ക് കൊടിയിറങ്ങിയതിനു ശേഷം CCTV നൽകിയ വാർത്തകൾക്ക് അംഗീകാരമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫേസ്ബുക്ക് പേജുകൾ. കുന്നംകുളത്തിന്റെ ദേശീയോത്സവമായ അടുപ്പുട്ടി പള്ളി പെരുന്നാളിനെ കൊടിയേറി. ഒക്ടോബർ 27-28 ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം. ചരിത്രപ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25-ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ യുവാവിന് ഗുരുതര പരിക്ക്. അടുപ്പുട്ടി സ്വദേശി തെങ്ങുങ്ങൽ വീട്ടിൽ 22 വയസ്സുള്ള ജ്യോതിഷ് ലാലിനാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.